Hi friends, welcome back to Roy Welder. Roy Welder ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ടാറ്റയുടെ നെക്സോൺ എന്ന് പറഞ്ഞൊരു വണ്ടി. നെക്സോൺ EV ആണ്. അപ്പോൾ നമുക്കറിയാം അതിന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഇതൊക്കെ ഒരു ബ്ലൂ കളർ ലൈൻ വരുന്നുണ്ട് കണ്ട. ഇത് തന്നെ വണ്ടിയും എല്ലാ EV-ക്കും ഇതേപോലെ സൈഡിലും ഒക്കെ ആ കളർ വരുന്നുണ്ട്. ആ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സീറ്റ് കവറാണ് നമ്മൾ ഇന്നിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. വണ്ടിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്ലൂ കളർ, ഈ സൈഡിൽ വരുന്ന ഒരു ബ്ലൂ കളർ, ആ ബ്ലൂ കളറാണ് നമ്മളിന്ന് വണ്ടിയിലേക്ക് അവർ ഉള്ളിലേക്ക് കോമ്പിനേഷൻ നമ്മൾ സീറ്റ് മിക്ക് ആഡ് ചെയ്യണത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ ഇപ്പോൾ ഡാഷ് ബോർഡുമേ കണ്ട, മീറ്ററിലെ ബോർഡുമേ, അതേപോലെ AC വെന്റിൻ്റെ അടിയിൽ, അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ കൺസോളിൽ ഒക്കെ ഒരു ബ്ലൂ കളർ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലൂ കളറുമായി മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ളൊരു കളറാണ്, ആ കളറാണ് നമ്മൾ സീറ്റ് മിക്കും ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. AC വെന്റിലും അതേപോലെ തന്നെ ഇവിടെ AC വെന്റില്, പിന്നെ നമ്മുടെ ബോർഡിലും മറ്റേ മീറ്റർ ബോർഡിലും ഈ ബ്ലൂ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ബ്ലൂ കളർ നമ്മൾ സീറ്റ് മേക്ക് ആഡ് ചെയ്തേണത്. സീറ്റൊക്കെ നമ്മൾ ഇന്ന് ഊരിയിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ വർക്ക് കാണാം. അത് മാത്രമല്ല നമുക്ക് നോക്കി ഇതിൻ്റെ ആം റെസ്റ്റുമ്പോഴും ഒരു ബ്ലൂ കളറിലൊരു സ്റ്റിച്ചിങ് ഒരു നൂല് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സീറ്റ് ഒന്ന് കാണാം. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഇത്ര വരെ ഈ ബ്ലൂ കളർ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട്, നെക്സോൺ EV. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സീറ്റ് നമുക്ക് കാണാം, ഒരു ബ്ലൂ കളർ നമുക്ക് കാണുന്നുണ്ട് കണ്ട. ഒന്ന് അടിയിലെ ഡയമണ്ട് കട്ട് ബ്ലൂ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളതാണ് പുതിയ സീറ്റ് കവർ, ബ്ലാക്കും ബ്ലൂവും. അതേപോലെ തന്നെ മോൾ ഭാഗം ഇപ്പോൾ ചാരുഭാഗത്ത് വരുന്നു ബ്ലൂ ലൈൻ അല്ലെങ്കിൽ ബ്ലൂ ഒരു ഡിസൈനും, അതേപോലെ ബ്ലാക്കാണ് അതിൻ്റെ ഒറിജിനൽ സീറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലത്തെ ഒരു ബ്ലൂ കളർ ഇൻറ്റീരിയറിൻ്റെ ഉള്ളിലെ ഡാഷ്ബോർഡിലും അതേപോലെ തന്നെ അതിൻ്റെ AC വെൻ്റ് അതേപോലെ തന്നെ അവൻ്റെ ഗിയറിൻ്റെ അവിടുത്തെ കൺസോളും ഒക്കെ ബ്ലൂ കളർ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ബ്ലൂ കളർ ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ഒരു സ്റ്റൈലായിട്ടുണ്ട്. നമ്മൾ ബ്ലൂ കളർ നമ്മൾ സാധാരണ വണ്ടിയുടെ കളറൊക്കെ ചിലപ്പോൾ കൊടുക്കാറുണ്ട്, അതേപോലെ ഡാഷ്ബോർഡിൽ നമുക്ക് വരുന്ന കളറുകൾ മാച്ച് ആകാൻ വേണ്ടി ആ കളറും കൊടുക്കാറുണ്ട്. അതേപോലെ ഒരു വെറൈറ്റി കളറാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള വണ്ടിയുടെ പുറത്ത് ചെറിയൊരു ബ്ലൂ ലൈൻ, അതേപോലെ തന്നെ ഉള്ളിൽ ഡാഷ്ബോർഡിലും ആ AC വെൻ്റിൻ്റെ മീറ്ററിൻ്റെ ബോർഡിൽ, അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ അവിടെ കൺസോളിൽ, അതേപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ അവിടെ ആം റെസ്റ്റുമ്പോഴും ബ്ലൂ ലൈൻ നൂല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപ്രകാരമാണ് നമ്മൾ ഈ വണ്ടിയുടെ സീറ്റുമ്പോഴും ഈ ബ്ലൂ കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സോൺ EV ആണ് നമ്മുടെ വണ്ടി വന്നിട്ടുള്ളത്. ആ വണ്ടിമേടെ നമ്മളിത് ആഡ് ചെയ്തേക്കുന്നത് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് സീറ്റ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ മനോഹരമായുള്ള അടിപൊളി സീറ്റുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പല വണ്ടികളിൽ നമ്മൾ ചെയ്തിട്ടുള്ള അതിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നല്ല ഇരിക്കാനും നല്ല രസമായിട്ട് നല്ല സുഖമുള്ളൊരു സീറ്റ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫുൾ ഫിറ്റിങ്സ് കഴിഞ്ഞു. നമ്മളിത് വണ്ടിയിലേക്ക് ആ സീറ്റ് കവർ സീറ്റ് കവർ ഇട്ടിട്ടുള്ള സീറ്റ് നമ്മൾ വണ്ടിയിലേക്ക് കയറ്റി. അപ്പോൾ ആ ഡാഷ് ബോർഡുമ്പോഴും അതേപോലെ തന്നെ വണ്ടിയുടെ ഉള്ളിലേക്കും ആ കളറ് നല്ല മാച്ച് ആയി. ആ ബ്ലൂ കളറ് പുറത്തും നമുക്ക് ബ്ലൂ കളറ് വരുന്നുണ്ട് കണ്ട. വണ്ടിയിലേക്ക് ഡാഷ് ബോർഡുമ്പോഴും ബ്ലൂ വരുന്നുണ്ട്, AC വെൻറ്റിൻ്റെ അവിടെ, അതേപോലെ തന്നെ ഫ്രണ്ടിൽ ആ കൺസോളിൻ്റെ അവിടെ, അതേപോലെ ആം റെസ്റ്റും ഒക്കെ നമുക്ക് ബ്ലൂ വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലൂ ഡിസൈൻ ഇതിലേക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും നല്ല ഷോ ആയിട്ട് വണ്ടിയുടെ വർക്ക് നമ്മുടെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഹെഡ് റെസ്റ്റ് ഇപ്പോൾ ഫിറ്റ് ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ വണ്ടിയുടെ ഉള്ളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒട്ടും നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ബ്ലൂ കളറുകൾ കണ്ട. ഒന്ന് ആം റെസ്റ്റുമ്മ ബ്ലൂ നൂല് വെച്ചടിച്ചിട്ടുണ്ട്, അതേപോലെ ഈ ഒരു ചെറിയൊരു കൺസോള് ബ്ലൂ, AC വെൻറ്റിൻ്റെ സൈഡിൽ ബ്ലൂ. അപ്പോൾ ശരിക്കും ഒരു ഒറ്റ നോട്ടത്തിൽ നല്ലൊരു മാച്ചായിട്ടുണ്ട്. അതുപോലെ പുറത്ത് ബോഡിയുമ്പോഴും നമ്മൾ ബ്ലൂ കളർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ബ്ലൂ കളർ സെലക്ട് ചെയ്യാൻ കാരണം കസ്റ്റമറിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് നമ്മൾ ഈ ബ്ലൂ കളർ ഇതിലേക്ക് ആഡ് ചെയ്തത്. അതേപോലെ ഡോർ പാഡിൽ ബ്ലൂ വരുന്നില്ല, ബാക്കിയുള്ള ഒന്ന് രണ്ട് സ്ഥലത്താണ് ഈ ബ്ലൂ കളർ വരുന്നത്, പുറത്തും അകത്തും വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ മനോഹരമായുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അത് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ നെക്സോണിൻ്റെ ആയാലും ടാറ്റയുടെ കുറേ വണ്ടികളുടെ ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ മാരുതിയുടെ വളരെയധികം വണ്ടികളുണ്ട്, എർട്ടിഗ, എസ്പ്രസോ, സ്വിഫ്റ്റ്, അതേപോലെ ഇഷ്ടംപോലെ വണ്ടികളുടെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.